ഹായ്, ഞാൻ എൻ്റെ നരച്ച മുടി എങ്ങനെ കവർ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നാച്ചുറൽ ആയതുകൊണ്ട് കുറച്ചേറെ സ്റ്റെപ്സ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ ഞാൻ ഹെന്നപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതിങ്ങനെ നന്നായിട്ട് വെള്ളം വലിച്ചെടുത്ത് ഒരു നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് മാറണം. അതിന് ഏകദേശം 4-5 മണിക്കൂർ കൊടുക്കണം. 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. എനിക്ക് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ നര ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം ഹെന്ന ഇങ്ങനെ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ ഹെയർ ലെങ്ത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം ഇതൊരു കണ്ടീഷണിങ് മാസ്ക് ആയതുകൊണ്ട്. എന്നിട്ടൊന്ന് കവർ ചെയ്ത് ഒരു 4 to 5 hours വെക്കുന്നുണ്ട്. അതുപോലെ ഡയറ്റിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് വേണ്ടുന്ന ബയോട്ടിൻ, പ്രോട്ടീൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാൻ നെല്ലിക്ക, മുട്ട, ചിക്കൻ, മീനൊക്കെ നന്നായിട്ട് കഴിക്കാൻ നോക്കാറുണ്ട്. ഇന്ന് ചോറ് മീൻ വറുത്തത് പാവയ്ക്ക തോരനായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മീൻ ഏതാന്ന് എനിക്കറിയത്തില്ല, നല്ലൊരു ടേസ്റ്റുള്ള മീനായിരുന്നു. അത് തന്നെ വറുത്തിട്ട് കറി വെക്കുന്ന ഒരു കാര്യം കൂടെ അമ്മ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രിയത്തേക്ക്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ ആ ഹെന്ന ഒന്നും തലമുടിയിൽ നിന്ന് കഴുകി കളയുകയാണ്. ഷാംപു ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അങ്ങനെ കഴുകി കളയുകയാണ്. മുടി ഏകദേശം ഉണങ്ങി എന്നാവുമ്പോൾ ഞാൻ ഇൻഡിഗോ പൗഡറും മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇൻഡിഗോ അങ്ങനെ വെള്ളത്തിൽ ചാലിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ ഒരു 10-15 minutes കൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യും. മിക്സ് ചെയ്ത് കുറേ നേരമൊന്നും ഞാൻ വെക്കുന്നില്ല, ഇത് ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. ഓൾറെഡി ഹെന്ന ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു നര പോലത്തെ മുടിയെല്ലാം കുറച്ചും കൂടെ ഓറഞ്ചിഷ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇൻഡിഗോ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഓറഞ്ച് ആയിട്ടുള്ള മുടി കറുത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇതും ഏകദേശം 3-4 മണിക്കൂർ തലമുടിയിൽ വെക്കണം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ജസ്റ്റ് വെള്ളത്തിൽ കഴുകുകയാണ്. ഇനി ചെയ്യുന്നത് ഹെയർ ഓയിലിംഗ് ആണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ കൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെന്ന എന്ന് പറഞ്ഞാൽ മുടി കച്ചി പോലെ ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തല സ്കാൽപ്പ് തൊട്ടോടെയും ഈ മുടിയുടെ അറ്റം വരേക്ക് നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. 1-2 മണിക്കൂറെങ്കിലും ഇത് തലയിൽ പിടിക്കാൻ വെച്ചിട്ട് ഞാൻ ഷാംപൂവും കണ്ടീഷനും ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഖാദിയുടെ ഒരു ഷാംപൂവും കണ്ടീഷനുമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് സി ജി റുട്ടീൻ ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല. ആകെ ഇന്ന് ചെയ്യുന്നത് അലോവെറ ജെല്ല് വെച്ചിട്ടൊന്ന് മുടി സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനലി ഫ്ലാക്സ് സീഡ് ജെല്ല് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പം മുടി ഇങ്ങനെയാണ് ഉള്ളത് കാണാൻ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്ത വീഡിയോ എന്താണ് കാണാൻ താല്പര്യമുള്ളതെന്ന് അറിയിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.